सर्वत्र गोविन्द गोविन्दनाम सङ्गीर्तनं गोविन्द हरिगोविन्द हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 देवि हरे देवि 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 हरे 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 माय हरे माय 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 हरे हरे सर्वत्र गोविन्दनाम सङ्गीर्तनं गोविन्द हरि गोविन्द ഹരി 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 പോൽ രാധേ 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 ശ്യാം സത്ശ്രീകാൽ അഷ്ടമിയിൽ ഇല്ലേ തുലാമാസത്തിലെ നവരാത്രി കാലം ദേവി ഭാഗവതം പറയുന്ന അനുസരിച്ച് തുലാമാസത്തിലെ നവരാത്രി കാലത്തുള്ള ചണ്ടികാ പൂജയില് അഷ്ടമിയുടെ പൂജയാണ് ഇല്ലേ നമ്മുടെ ജീവിതം ഭയ സന്തോഷഭരിതമാണ് സദാ സന്തോഷഭരിതമാകാൻ വേണ്ടിയിട്ടാണ് ആചാര്യന്മാർ ഓരോ നോരോ 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 നായിട്ട് ചിട്ടകള് ഷഷ്ടി കഴിഞ്ഞു അത് കഴിഞ്ഞ സപ്തമിയിൽ പൂജാ ഒരുക്കങ്ങളെ കുറിച്ച് പറഞ്ഞു അഷ്ടമിയിലായപ്പോഴേക്കും സാക്ഷാൽ ദേവി പൂജയെക്കുറിച്ച് മഹാലക്ഷ്മി പൂജയെക്കുറിച്ച് പറയാം അപ്പോൾ നമ്മൾ ഇതുവരെ നമ്മൾ പഠിച്ചിട്ടില്ലാത്തതും എന്നാൽ മഹാലക്ഷ്മി വാസത്തിന് യോഗ്യമാകുന്നതുമായ ഒൻപത് നാമങ്ങളാണ് നമ്മൾ പഠിക്കുക ഇല്ലേ ആ ഒൻപത് നാമങ്ങൾ നമ്മൾ ജപിക്കാൻ പഠിക്കുന്നതിനോടൊപ്പം മഹാലക്ഷ്മി വ്യാഖ്യാനം ഇന്നലെ പിന്നെ നമ്മൾ പറഞ്ഞു നിർത്തിയ ഇന്നലെ നമ്മൾ സപ്തമിയിലെ ഒരുക്കങ്ങളെ പറഞ്ഞു നിർത്തിയപ്പോഴേക്കും കുമാരിമാരുടെ കാര്യങ്ങൾ അതായത് നവരാത്രികളിലും നവകുമാരിമാരെ പൂജിക്കുന്ന വിധമാണ് നമ്മൾ പറഞ്ഞു വെച്ചത് അപ്പോൾ അതും ജപിക്കണം നമുക്ക് നമുക്ക് നാമം നാമം ജപിക്കണം ശമളാ ജപിക്കണം അപ്പോൾ എല്ലാവരും എത്തിയോ ശരി നമുക്ക് ജപം തുടങ്ങാം അല്ലേ അഷ്ടമിയിലെ നമുക്ക് വളരെ കുറച്ച് സമയമേ നമുക്ക് ജപിക്കാൻ കിട്ടുള്ളൂ അപ്പോൾ അഷ്ടമീ ചന്ദ്രവിഭ്രജ തെളിഗ സ്ഥലശോഭിതൃന്ദ്രകളങ്കൃഗനാഭിവിശേഷകം എന്ന് പറയുന്നത് പോലെ അഷ്ടമിയിലെ അല്ലേ ഭഗവതിയെ അഷ്ടമീ ചന്ദ്രനെ കണ്ട് ഭഗവത് സ്വരൂപമാണെന്ന് ദർശിച്ച അഷ്ടമിയിൽ അഷ്ടമിയിലെന്നല്ല എപ്പോൾ ആകാശത്ത് ചന്ദ്രനെ കണ്ട കണ്ടു കഴിഞ്ഞാലും ദേവിയുടെ കിരീടത്തിൻ്റെ ശിരോ അലങ്കാരമാണ് ചന്ദ്രൻ അർദ്ധചന്ദ്രാകൃതിയുള്ള ചന്ദ്രൻ എന്ന് കഴിഞ്ഞാൽ സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ നമ്മൾ ഈശ്വര സ്വരൂപമായി ആരാധിക്കുന്ന ഒരു വലിയൊരു സംസ്കൃതി നമുക്കുണ്ട് ഇല്ലേ സൂര്യനെ കണ്ടു കഴിഞ്ഞാൽ ആ സൂര്യനിൽ നിന്നാണ് പ്രപഞ്ചത്തിന് വേണ്ടുന്ന ആഹാരം കിട്ടുന്നത് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന കർമ്മം നടക്കുന്നത് സൂര്യഭഗവാന്റെ ചൂടിൽ നിന്നാണ് ആകാശത്തെ സമുദ്രത്തിലെ ജലം ആവിയാകുന്നത് സൂര്യഭഗവാന്റെ ചൂട് കൊണ്ടാണ് കൊണ്ടാണില്ലേ ചന്ദ്രനെ നമ്മൾ ഇല്ലേ മനസ്സിൻ്റെ കാരകത്വം ചന്ദ്രനാണെന്ന് പറയും നവഗ്രഹ സ്തോത്രം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ടായിരുന്നോ നവഗ്രഹ സ്തോത്രം ഉച്ചയ്ക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഷ്ടമി നവമി ദശമി കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ചകളിൽ നമ്മൾ ഈ നവഗ്രഹ സ്തോത്രം കൃത്യമായിട്ട് ഇരുപത്തിയേഴ് തവണ ജപിക്കാനൊരു സെൻമനസ് കാണിക്കണേ കാരണം ഗ്രഹദോഷങ്ങൾ എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു ദോഷം ഉണ്ടെങ്കിൽ ആ ഗ്രഹദോഷം ഒഴിഞ്ഞു പോകണം സർവൈശ്വര്യത്തോടും കൂടി നമുക്ക് ജീവിക്കാൻ പറ്റണം അല്ലേ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഹരി ഗോവിന്ദാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 ദേവി ഹരേ ദേവി 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 ഹരേ 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 മായ ഹരേ മായ 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 ഹരേ ഹരേ ഓം അഷ്ടമീ ചന്ദ്രവിഭ്രജിഗസ്തല ശോഭിത മൃഗ ചന്ദ്രകളം മൃഗനാഭിവിശേഷകാം മദനസ്വരമാം കല്യാഗൃഹോണജിലി വക്രലക്ഷ്മി പരിവാഹോ ചലന്നി ബിനോചനാം എന്ന് പറഞ്ഞ അല്ലെ ലളിതസഹസ്രനാമത്തിലെ നാമങ്ങളൊക്കെ ഒന്ന് ഓർമ്മിച്ച ഓ सिंधुरुण विग्रहां त्रृनयनामौलीस्फुरतरा नायक शेखरां स्तमुखीन बक्ष पाणिभ्या मणिपूर्ण रक्क्तचकम रक्नोल बिभृति सौम्यां रक्तस्थरक्तचरण ध्यापंबिका ध्यानस्तां विकसित वदना पदपत्रा दक्षि हेमा पीतवस्त्रंरी हेमपद्माम्बराङ्गीं सर्वालङ्कारयुक्तां समदमभेदां भक्तनं रां भवानीं श्रीविद्यां शान्तमूर्तिं सकलसुरहृदां सर्वसम्पत्प्रदात्रिम् सकुंकुमे बनमिगुंबिक कस्तूरीका सबंधस दक्षिण सचापाशाकुशामशेषजनमल्यशेषमान क्षाबरां जप कुसुमासुर जप विदौ स्मरे दबिकां अरुणा करुणा तरंगिदाक्षिधत पाशाकुशपुष्पाणचपाणिमादिविरावृता मयूख अहम ओ महालक्ष्मी नमः ॐ महालक्ष्मी नम ॐ महालक्ष्मी नमो ॐ महालक्ष्मी नमो महालक्ष्मी नम അഷ്ടമിയിലെ സന്ധ്യക്ക് സർവ്വ പ്രൗഢയോടും കൂടി രാജരാജേശ്വരിയായിരിക്കുന്ന സാക്ഷാത് ലലതാ ത്രിപുര സുന്ദരിയുടെ പാദപത്മങ്ങൾ നമസ്കരിച്ചുകൊണ്ട് സർവ്വദുരിത ദുഃഖങ്ങളും ഒഴുകണം ദേവിപദേ ഒഴിയണം ദേവിഭാഗവതത്തിലെ ദേവി പറയുന്നത് പോലെ തുലാത്തിലെ ചട്ടികാ പൂജ കൊണ്ട് സർവ്വദുരിത ദുഃഖങ്ങൾ ഒഴുകിയെങ്കിൽ ഭഗവതി ആ പൂജതാ നമ്മളിതാ മാനസപൂജ നമ്മളിതാ ചെയ്യുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അല്ലെ വളരെ പ്രശസ്തമായ വളരെ വിശിഷ്ടമായ സാധാരണ നമ്മൾ ഇന്ന് പഠിക്കുന്ന ഈ ഒൻപത് നാമങ്ങൾ സാധാരണ നാമാവലികളിൽ കിട്ടുക ബുദ്ധിമുട്ടാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇല്ലേ അപ്പോൾ അതൊക്കെ വൃത്തിയാ അതൊക്കെ പറയാം അപ്പോൾ സർവത്ര ഗോവിന്ദ നമസങ്കീർത്തനം ഗോവിന്ദ ഹരിഗോവിന്ദ ഓം ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് പലതവണ നമ്മളത് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഗന്ധപൂജാദികൾ ഗന്ധ ധൂപഗന്ധങ്ങളുടെ മണമറിയാൻ കഴിയാത്തത് കൊണ്ട് ഒരു വയസ്സായ കുഞ്ഞുങ്ങളെ നമ്മൾ കുമാരീപൂജകളിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു രണ്ട് വയസ്സ് തൊട്ടാണ് നമ്മൾ കുമാരീപൂജയ്ക്ക് കുഞ്ഞുങ്ങളെ തയ്യാറാക്കുന്നത് തന്നെ അല്ലേ ഓം രണ്ട് വയസ്സു രണ്ടായവളെ വിളിക്കുന്നു കുമാരിയെന്നും ത്രിമൂർത്തി മൂന്നാണ്ടായെങ്കിൽ കല്യാണി അവൾ നാലിലും രണ്ട് വയസ്സായവളെ കുമാരി എന്ന് വിളിച്ച ഇല്ലേ അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ ഓരോ കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ രണ്ട് വയസ്സായവളെ കയ്യിലേക്ക് എടുക്കുമ്പോഴും ഈശ്വരാംശം പൂർണ്ണമായി പത്ത് വരെയും അവർ പൂർണ്ണ ഈശ്വര സ്വരൂപിണികളായിട്ടാണ് എന്നാണ് നമ്മൾ സങ്കല്പം ഇല്ലേ അതാണ് ഭാരതത്തിൻ്റെ സനാതനമായ സംസ്കൃതിയും ഒരു കുഞ്ഞ് ഒരു പെൺകുഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് വരുമ്പോഴേക്കും അവളെ സക്ഷാൽ ശ്രീലക്ഷ്മിമാരായി ശ്രീ ഭഗവതിമാരായി കാണുന്ന ഒരു സംസ്കാരമാണ് നമ്മുടേത് ഏത് ചെറിയ കുഞ്ഞും നമുക്ക് ശ്രീദേവിമാരാണ് അല്ലേ ഓരോ ചെറിയ ബാലകന്മാരും നമുക്ക് മുന്നിൽ വരുന്ന മഹാവിഷ്ണു സ്വരൂപമായ ഭഗവാൻ്റെ അവതാരങ്ങളാണ് നമ്മൾ അങ്ങനെ ഈശ്വര്യമായി കുഞ്ഞുങ്ങളെ കാണാൻ ശ്രമിക്കുമ്പോൾ സർവ്വ ഐശ്വര്യവും സർവഭാഗ്യങ്ങളും നമുക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും സർവത്ര ഗോവിന്ദ നമസങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ വയസ്സുരണ്ടാർ നൾ അവളെ കുമാരി എന്ന് വിളിക്കാം രണ്ടു വയസ്സായവളെ കുമാരി ദേവി കുമാരി എന്ന് നമുക്ക് വിളിക്കാം മൂന്നാണ്ടായവൾ ത്രിമൂർത്തി എന്നും നാലാണ്ടായവൾ കല്യാണി എന്നും അഞ്ചാണ്ടായവൾ രോഹിണി ആറിൽ കാളിക ഏഴിൽ ചണ്ഡിക എട്ടിൽ ശാംഭവി ഒമ്പതിൽ ദുർഗ പത്തായാലോ സുഭദ്ര എന്നും ചൊല്ലിടാം അപ്പോൾ എട്ടിൽ ശാംഭവി നമ്മളെന്നാൽ എട്ട് ദിവസമാകുമ്പോഴേക്കും അഷ്ടമി തുടങ്ങുമ്പോഴേക്കും എട്ടിൽ ശാംഭവി ശാംഭവി പൂജയാണ് ഓം ശാംഭവിയേ നമ എട്ട് വയസ്സാണ്ടവൾ ഭഗവതി ബാലരൂപ ബാലരൂപംഭവീ സോം ശാംഭവിയേ നമ ഓം ശംഭവേ നമോ ഓം ശംഭവീ നമോ ഓം സർവമംഗളമംഗലയേ ശിവേ സർവാർദ്ധസാധിഗേ ശരണ്യത്രംബകേ ഗൗരീനാരായണി നമോസ്തുദേമംഗളമംഗലയേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബേ ഗൗരീ നാരായണി നമസ്തുദേ എട്ടു വയസ്സാണ്ടവളവളെ എന്ന് വിളിച്ചിടാം ശംഭവി പൂജയലോ മുഖ്യം പൂജിക്കണം ഫലവും പൂജയാൽ ദാരിദ്ര്യ ദുഃഖങ്ങൾ നശിക്കും എവിടെയെങ്കിലുമൊക്കെ എഴുതി വെച്ചാൽ അത് പിന്നെ അങ്ങോട്ട് ജീവിതത്തിന് അടുത്തൊരു തുലാമാസ തുലാമാസക്കാലം വരുമ്പോൾ ശരിക്കും ആരോടും ഒന്നും ചോദിക്കാതെ വീട്ടിൽ കുട്ടികളെയൊക്കെ പറഞ്ഞു കൊടുക്കാം ഇവിടെ വന്നിരിക്കുക ഇല്ലേ ഇപ്പൊ കഴിഞ്ഞ ഈ സെപ്റ്റംബർ ഒക്ടോബറിൽ കഴിയുന്ന ഒരു നവരാത്രി കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരും ഇല്ലേ നവംബർ മാസത്തിൽ നമുക്ക് വീണ്ടും വരണം ശരിക്കും നവംബർ എന്ന് പറയാൻ വയ്യ തുലാമാസത്തിലെ നവരാത്രി എന്ന് പറയുന്നതാണ് അതിനൊരു ബുദ്ധി പഞ്ചാംഗങ്ങളിലൊക്കെ ഈ നവരാത്രി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ചുരുക്കം ചില പഞ്ചാംഗങ്ങളിൽ ഇല്ല എന്ന് ഞാൻ ശ്രദ്ധിച്ചു ചിലതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ തൊണ്ണൂറ് ശതമാനവും ആധികാരികതയുള്ള പഞ്ചാംഗങ്ങളിലെല്ലാം തുലാമാസത്തിലെ ആ നവരാത്രി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ഇല്ലേ ഓം കുമാരി പൂജയാൽ ദാരിദ്ര്യ ദുഃഖം ക്ഷമിച്ചിടും അപ്പോൾ ദാരിദ്ര്യ ദുഃഖം കൊണ്ട് വലയുന്നവർ രണ്ട് വയസ്സായ കുഞ്ഞുങ്ങളെ ഈശ്വരിമാരായി കണ്ട് നവരാത്രി കാലത്ത് അവർക്ക് അവരുടെ മനസ്സിന് സന്തോഷം തോന്നുന്ന എന്തെങ്കിലും ഇല്ലേ പുതുവസ്ത്രമോ പുതിയ എന്തെങ്കിലും കളിപ്പാട്ടമോ എന്തുമാവാം അല്ലേ അവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു എന്നുള്ളതിനുപരി ഭാവമാണ് പ്രധാനം രണ്ട് വയസ്സായി നവൾ കുമാരി കുമാരി പൂജ ചെയ്താൽ ദാരിദ്ര്യ ദുഃഖം ഒഴിഞ്ഞിടും അപ്പോൾ കുമാരിമാർക്ക് രണ്ട് വയസ്സായ കുമാരിമാർക്ക് നമ്മൾ ഈശ്വരീയ സങ്കല്പമായി കണ്ട് നമ്മളവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ദാരിദ്ര്യ ദുഃഖം ദുഃഖമൊഴിയും നശിക്കും ശത്രു വർദ്ധിക്കും യുർബലധനങ്ങളും ശത്രുനാശത്തിനൊക്കെ പൂജയാണ് നമ്മൾ ഫലത്തിൽ പറയുന്നത് ഇപ്പം നവാഹയജ്ഞ നവാഹ വേദികളിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭൗതികമായിട്ടല്ലാതെ എല്ലാവരും മുമുക്ഷുക്കളെ പോലെ വന്ന എന്ത് പറയുന്ന മോക്ഷമാർഗം അന്വേഷിക്കുന്നവരല്ലോ നമ്മളൊക്കെ സാധാരണക്കാരാണ് അപ്പോൾ ഈ സാധാരണ നവാഹ യജ്ഞ വേദികളിലൊക്കെ നവാഹം യജ്ഞമായിട്ട് നടക്കുന്ന വേദികളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോരോ വിഷമങ്ങൾ പറയുമ്പോൾ പറയും ഇല്ലേ ഇതാണ് ദാരിദ്ര്യമാണ് എന്നൊക്കെ പറയുമ്പോൾ പറയും പറ്റിയാൽ കുമാരീ പൂജയെ ഒന്ന് അറ്റൻഡ് ചെയ്യൂ ഇല്ലേ കുമാരീ പൂജയെ ഒന്ന് ഇരിക്കൂ എന്ന് പറയും ഇതൊന്നും വെറും ചടങ്ങ് തീർക്കലുകളല്ല ഇതെല്ലാത്തിനും ആധാരം നമുക്ക് വലിയ വലിയ ഗ്രന്ഥങ്ങളുണ്ട് ഇപ്പൊ ദേവി ഭാഗവതമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ദേവി ദേവിഭാഗവതത്തിലെ മൂന്നാം സ്കന്ധമാണ് നമ്മൾ എടുത്തു വായിക്കുന്നത് തുലാത്തിലെ നവരാത്രി ആയതുകൊണ്ട് അല്ലെ കുമാരി പൂജയാൽ നശിച്ചിടും കുമാരീപൂജ കൊണ്ട് നശിക്കും എന്ത് നശിക്കും എന്നാണ് പറയുന്നത് കുമാരിയെ പൂജിച്ചാൽ രണ്ടു വയസ്സുള്ള കുമാരിയെ പൂജിച്ചാൽ ദാരിദ്ര്യ ദുഃഖം മാറും ശത്രുനാശനം ഫലം അല്ലെ ശത്രുനാശനം ഫലം വർദ്ധിക്കും ആയൂർബലധനങ്ങളും ത്രിമൂർത്തിയെ പൂജ ചെയ്താൽ ആയുസ്സും ധനധാന്യവും ധർമാർത്ഥ കാമഫലവും പുത്രപൗത്രഭിവൃദ്ധിയും ത്രിമൂർത്തിയെ പൂജ ചെയ്താൽ ആയുസ് ധനധാന്യങ്ങളൊക്കെ വർദ്ധിക്കും ത്രിമൂർത്തിയെ പൂജ ചെയ്താൽ വർദ്ധിക്കും ആയുസ് ധനധാന്യങ്ങളൊക്കെയും ത്രിമൂർത്തിയെ പൂജ ചെയ്താൽ അങ്ങനെയാണ് വരും അല്ലേ മൂന്ന് വയസ്സായവൾ വിദ്യാർത്ഥിയും ജയം രാജ്യമേണ്ടുന്ന മന്നവനം സുഖാർത്ഥിയും വഞ്ചിതാർത്ഥം കല്യാണി പൂജ ചെയ്യണം ഇനി വിദ്യാർത്ഥികൾക്ക് ജയം വരാനും രാ നമുക്ക് വസ്തുലാഭം തുടങ്ങിയവയൊക്കെ സംഭവിക്കാനും രാജ്യലാഭം തുടങ്ങിയവയൊക്കെ സംഭവിക്കാനും എന്ത് പൂജ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയം വേണ്ട നമുക്ക് ചെയ്യേണ്ടുന്ന പൂജയ ാണ് കല്യാണി കല്യാണി പൂജ ശത്രുനാശനത്തിനായി ഭക്തി കളികാപൂജ ചെയ്യണം ഇനിയിപ്പോ കൊടിയ ശത്രു ശത്രുശല്യമാണ് കളികാപൂജ ചെയ്യണം അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ സാധാരണ പറയുക ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ഒന്ന് ചെന്ന ഇല്ലേ ഒന്ന് ഭജിക്കുന്നത് നന്ന എന്നൊക്കെ നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് കാരണം കളികാ പൂജ ചെയ്യണം ശത്രുനാശനത്തിനായി ചണ്ഡികാ പൂജയിലുണ്ടാകും ഐശ്വര്യം ധനം എന്നിങ്ങനെ ഇനി ചണ്ഡികാ പൂജയാണെങ്കിൽ ഇപ്പം നമ്മൾ മൂകാംബിക്കയിൽ ചണ്ഡികാ ഹോമം കാണുന്നുണ്ട് ഓരോടത്തും നമ്മൾ ഓരോരോരോരോ പൂജകൾ നമ്മൾ ചണ്ഡികാ പൂജ അപ്പം ചണ്ഡികാ പൂജയാണെങ്കിൽ പരമമായ ഐശ്വര്യത്തെ ഐശ്വര്യവും ധനം എന്നിവയൊക്കെയാണ് വരവ് അല്ലേ ഐശ്വര്യവും ധനവും കാക്ഷിക്കുന്നുണ്ടെങ്കിൽ ചണ്ഡികാ പൂജ ചെയ്യണമെന്നാണ് സങ്കല്പം ഐശ്വര്യവും ധനവും വേണമെന്നാൽ ചണ്ഡികാ പൂജ ചെയ്യണം ശാംഭവി പൂജയാൽ നേടാം ദുഃഖദാരിദ്ര്യമോചനം പോരൽ ജയവും എന്നല്ല കൊള്ളാം വശ്യത്തിനും നൃപാം ശാംഭവി പൂജ നമ്മൾ ഇന്ന് എട്ടാമത്തെ ദിവസം നോം ശംഭവിയേ നമ എന്ന് ജപിച്ച് നമ്മൾ ഇന്ന് എട്ടാമത്തെ ദിവസം നമ്മൾ ശാംഭവി പൂജ ചെയ്യുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വശ്യം മാത്രമല്ല വശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും എവിടെയെങ്കിലും കിടക്കുന്നത് വശ്യപ്പെടാനല്ല നമുക്ക് ഈശ്വരാധീനം വശ്യപ്പെടണം എന്നുള്ള പ്രാർത്ഥനയിലാണ് വശ്യം അല്ലേ ശംഭവീ പൂജ ചെയ്താൽ വന്നിടും വശ്യവും ദാരിദ്ര്യ ദുഃഖമോ ജനമോം ശംഭവ്യേ നമ ഓം ശംഭവ്യേ നമ ഓം ശംഭവ്യേ നമം ഓം ശംഭവ്യേ നമ ഓം അഷ്ടമീതിഥിയിൽ ശംഭവീ പൂജയാണ് അല്ലേ അപ്പോൾ അഷ്ടമിയിൽ ശംഭവി പൂജ ചെയ്താൽ അപ്പോൾ നമുക്ക് ജപിക്കാനുള്ള നാമത്തിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഹിൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇല്ലേ തുലാത്തിൽ ചണ്ഡിക പൂജ ചെയ്യണം അതുകൊണ്ട് നമുക്കറിയാം ഓം ഐം ഹ്രീം ക്ലിം ചാമുണ്ടായ വിച്ഛേദമാം ഓം ഐം ഹ്രീം ക്ലിം ചാമുണ്ടായ വിച്ഛേദമ ഓം ഐം ഹ്രീം ക്ലിം ചമുണ്ടായ വിച്ഛേദമാ അത് കഴിഞ്ഞ് നമ്മൾ അത് കഴിഞ്ഞ് നമുക്ക് കിട്ടി എന്തെന്ന് കിട്ടി തുലാത്തിൽ ചാമുണ്ടി പൂജ ചെയ്യണമെന്ന് തുലാത്തിൽ ചാമുണ്ടി പൂജ ചെയ്യണമെന്ന് കിട്ടി അത് കഴിഞ്ഞ് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു അഷ്ടമി ആയതുകൊണ്ട് ശംഭവി പൂജ ചെയ്യണം തുലാത്തിലെ നവരാത്രി ആയതുകൊണ്ട് ഓം ശംഭവിയൈ നമ ഇനി ദുഷ്ടശത്രുക്കൾ മുടിയാൻ ഉഗ്രകർമ്മങ്ങൾ നേ ഉഗ്രകർമ്മങ്ങൾ നേടുവാൻ പരലോകസുഖം നേടാൻ ഭക്തി പൂജിക്ക ദുർഗയും ദുഷ്ടശത്രുക്കൾ മുടിയാൻ ഉഗ്രകർമ്മങ്ങൾ നേടുവാൻ പരലോകസുഖം നേടാൻ ഭക്തി ദുർഗയെ നേടാൻ അടുത്ത ഒൻപത് വയസ്സാറേണ്ടവൾ ദുർഗ അല്ലേ അപ്പോൾ അഷ്ടമി കഴിഞ്ഞാൽ നവമിയിൽ ദുർഗ നമുക്ക് നാളെ ഇന്ന് അഷ്ടമിയാണ് നാളെ നവമിയാണ് നമുക്ക് നാളെ നവമി നവമിതിഥിയിൽ നമ്മൾ ഏത് ദേവി ദുർഗാദേവിയെ പൂജിക്കും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ദുർഗയും പൂജിച്ച് കഴിഞ്ഞാൽ പിന്നെ പത്തിൽ സുഭദ്ര അല്ലേ സർവാഭിഷ്ടങ്ങളും നേടാൻ പൂജിക്ക സുഭദ്രയേ അപ്പോൾ ഏതൊക്കെ ദേവിമാരെയാണ് നമ്മൾ ഇനി അടുത്ത മൂന്ന് ദിവസങ്ങളിലായി നവരാത്രി തുലാത്തിലെ നവരാത്രിയിൽ പൂജിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശാംഭവിയെ പൂജിക്കുന്നു എട്ടാമത്തെ ദിവസം അഷ്ടമിയിൽ ശാംഭവി ഒൻപതിൽ ദുർഗ അല്ലേ നവമിയിൽ ദുർഗ ദശമിയിൽ സുഭദ്ര പൂജിക്കും പിന്നെ നിശേഷ രോഗശാന്തിക്കായി രോഹിണി പൂജ ചെയ്യണം ോഗശാന്തിക്കായി രോഹിണീ പൂജ ചെയ്യണം പത്താമത്തെ ദിവസം അതായത് വ്യാഴം ആണെങ്കിൽ വെള്ളി നവമി ശനി ദശമി ഇല്ലേ അപ്പോൾ അഷ്ടമി നവമി ദശമി ഞായറാഴ്ച നമ്മൾ നമ്മുടെ പൂജാ പദ്ധതി ഞായറാഴ്ച നമ്മുടെ വിധാനമെന്ന് പറയുന്നത് നവഗ്രഹ സ്തോത്രം നവഗ്രഹ സ്തോത്രം കൃത്യമായിട്ട് അതിനകത്ത് കമൻറ്റ് ബോക്സിലും നവഗ്രഹ സ്തോത്രം കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ നവഗ്രഹ സ്തോത്രം ജപിച്ച് കഴിയുന്നത്ര അപ്പോൾ പകല് ഇരുപത്തിയേഴ് തവണ മുടങ്ങാതെ ജപിച്ചിട്ട് നമുക്ക് വൈകുന്നേരത്തെ സസംഗത്തിന് രോഹിണി പൂജ കൊണ്ട് നമുക്ക് തുലാത്തിലെ നവരാത്രി നമുക്ക് അവസാനിപ്പിക്കണം പൂർണ്ണമായും ധന്വന്തരീ കൃപയ്ക്ക് വേണ്ടിയിട്ടുള്ള പൂജയാണ് അപ്പോൾ ആ ഒരു സമ്പ്രദായത്തിൽ നമുക്ക് അവസാനിപ്പിക്കണം അല്ലേ ശ്രീ നിരോഹിണി ശ്രീരസ്തുവെന്ന മന്ത്രത്താൽ ഭക്തി പൂജിക്കണം തഥാശ്രീ ബീജം ചേർത്തന്യബീജം മന്ത്രത്താൻ ഇടാം കുമാരതത്വങ്ങളെയും ബ്രഹ്മാദ്യമരെയും ധീരയാൽ സൃഷ്ടി ചെയ്യുന്ന കുമാരിയെ നമിച്ചിടാം ആര് ത്രിമൂർത്തികൾ നാനാരൂപങ്ങൾ ത്രിഗുണങ്ങളാൽ ത്രികാല വ്യാപിനിയാകും ത്രിമൂർത്തിയെ നമിച്ചിടാം അപ്പോ ഇനി ഓരോ ദേവിമാരെയായിട്ട് നമ്മൾ നമിക്കുന്ന കാര്യമാണ് പറയുന്നത് ആദ്യം നമ്മൾ ആരെ നമിക്കുന്നു എന്ന് പറഞ്ഞു ഓം കുമാരതത്വങ്ങളും ബ്രഹ്മാദ്യ അമരരെയും ലീലയാൽ സൃഷ്ടി ചെയ്യുന്ന കുമാരിയെ നമിച്ചിടാം കുമാരി ദേവിയെ നമ്മൾ മിക്കുന്നു പിന്നെയോ ആർ ത്രിമൂർത്തികളും നാനാരൂപങ്ങളും ത്രിഗുണങ്ങളാൽ ത്രികാല വ്യാപിനിയാം ത്രിമൂർത്തിയെ നമിച്ചിടാം ആറ് ത്രിമൂർത്തികളും നാനാരൂപയും ത്രിഗുണങ്ങളാൽ ത്രികാല വ്യാപിനിയുമായിരിക്കുന്ന ത്രിമൂർത്തി ആരോ അവരെ ഞാൻ ഇതാ നമിക്കുന്നു കുമാ രണ്ട മൂന്നാമത് ത്രിമൂർത്തി നിത്യപൂജ ഭക്തർക്ക് നിത്യകല്യാണമേകുന്നോൾ സർവാഭീഷ്ടതയ കല്യാണിയെ നമസ്കരിച്ചിടാം അപ്പോൾ ഒരിക്കൽ കൂടി എടുത്ത ഒന്ന് ഇതൊന്ന് കേട്ട് നോക്കണം ഈ എപ്പിസോഡ് ഒന്ന് കേട്ട് നോക്കുമ്പോൾ കല്യാണി എന്തിനു വേണ്ടിയാണെന്ന് നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കല്യാണി പൂജ നിത്യപൂജിത ഭക്തർക്ക് നിത്യ കല്യാണം സർവാഭിഷ്ട ഭക്തി അടുത്ത മുജന്മ കർമ്മബീജങ്ങൾ ജീവജാലത്തിലൊക്കെ മുളപ്പിച്ച് വളർത്തുന്ന ദേവി രോഹിണിയെ തുഴാം അടുത്തത് രോഹിണി പൂജയാണ് രോഹിണി പൂജ കൊണ്ടുള്ള ഗുണം ആയിരാരോഗ്യ സൗഖ്യവും മുജന്മ കർമ്മ ബീ ജങ്ങൾ ജീവജാലത്തിലൊക്കെയും മുളപ്പിച്ചു വളർത്തുന്ന ദേവി രോഹിണിയെ തൊഴാം എന്ന് പറഞ്ഞ രോഹിണി പൂജ അത് കഴിഞ്ഞാലോ കൽപ്പാന്ത ഞാൻ അടുത്ത് കാളിക അടുത്തോ ചണ്ടാപങ്ങൾ പോക്കുന്നോർ ചണ്ട മുണ്ടവിനാശിനി ചണ്ടരൂപിണിയാം ചണ്ഡികൂപ്പുന്നു ഞാൻ ചണ്ഡിക അതായത് സപ്തമിയിൽ ചണ്ടിക യസ്വരൂപങ്ങൾ വേദങ്ങളേ ഹേതുപന്നങ്ങായി ആര് വാഴ്ത്തുന്ന സൗഖ്യദാത്രി ശംഭവിയെ കൈത്തൊഴാം യത് സ്വരൂപങ്ങൾ ഹേതുത്പന്നതായി ആരെ വാഴ്ത്തുന്നതൗഖ്യദാത്രി ശംഭവിയത്തൊഴാം ശാംഭവി സദാ ഭക്തനെ രക്ഷിക്കും ദുർഗ ദുർഗാർദിനാശിനി വിണ്ണോർക്ക ദുർജ്ഞയാ ദുർഗയെ കൂപ്പിടുന്നു ഞാൻ ഭക്തപൂജിതർക്ക് സുഭദ്രങ്ങൾ അണയ്ക്കുമ്പോൾ ഭദ്രം സുഭദ്രയെ നമിച്ചിടാം മന്ത്രങ്ങൾ മന്ത്രങ്ങളിവയാൽ കന്യമാരെ പൂജിക്കണം ബുധൻ ശ്രേഷ്ഠങ്ങളാം വസ്ത്രഭൂഷാമലാഗന്ധങ്ങളാൽ സദാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അങ്ങനെ ഒൻപത് ദേവിമാരെയും പൂജിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇല്ലേ ഭക്തപൂജിത ഭക്തർക്ക് സുഭദ്രങ്ങൾ അണയ്ക്കുവാൻ അഭദ്രം പൂ കുമദ്ദേവി സുഭദ്രയെ നമിച്ചിടാൻ ഇവയാൽ കന്യകമാരെ പൂജിക്കണം ബുധൻ ശ്രേഷ്ഠങ്ങളാം വസ്ത്രഭൂഷമലാഗന്ധങ്ങളാൽ സദാം എന്ന് പറഞ്ഞ ഒൻപത് നവരാത്രിയുടെ ഒൻപത് നാളും പൂജിക്കേണ്ട ദേവിമാരെ പറഞ്ഞ് ദശമിയിൽ പൂജിക്കേണ്ട സുഭദ്രയെയും പറഞ്ഞ് നവരാത്രി പൂജാ വിധാനത്തെ പറഞ്ഞു വയ്ക്കുകയാണ് ദേവി ഭാഗവതം അപ്പോൾ അഷ്ടമിയിൽ ശാംഭവി സംശയമില്ല ഒൻപതിൽ ദുർഗ സംശയമില്ല പത്തിൽ സുഭദ്ര സംശയമില്ല അത് കഴിഞ്ഞാൽ വരുന്ന നമുക്ക് വരുന്ന ഞായറാഴ്ച പ്രത്യേക പൂജയാണ് ആയിരാരോഗ്യ സൗഖ്യത്തിനു വേണ്ടി രോഹിണി പൂജ ഇതൊക്കെ പറഞ്ഞു തരുന്ന വലിയൊരു വേദ സംസ്കൃതി നമുക്കുണ്ട് ഇതൊക്കെ പറഞ്ഞു തരുന്ന വലിയൊരു വേദ ഒരു സംസ്കാരം നമുക്കുണ്ട് അതിനാണ് ശ്രീമദ് ദേവി ഭാഗവതവും ഭഗവത്ഗീതയും മഹാകൃഷ്ണ ഭാഗവതവും ഒക്കെ എല്ലാ പുരാണ ഗ്രന്ഥങ്ങളും നമ്മുടെ പോസിറ്റീവായി കീപ്പ് ചെയ്യാൻ പോസിറ്റീവായ നമ്മുടെ പോസിറ്റിവിറ്റി സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇല്ലേ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരേ രാമ ഹരേ രാമ 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 ഹരേ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्णा कृष्ण कृष्ण हरे हरे ओम शंभव्य नमः ओम शंभवे नमः ओम शंभव्य नमः ओम समभवेइ नमा ओम समभबे नमा ओम समभबे नमा म समभवेइ नमा म समभवेइ नमा ओम समभवेइ नमा म समभबेइ नमा म समभबेइ नमा ओम समभबेइ नमा म समभवेइ नमा म सम्भवेइ नमा म समभभेइ नमा म सम्भवेइ नमा അപ്പോൾ ദേവി ഭാഗവതത്തിൻ്റെ മൂന്നാം സ്കന്ധത്തിനകത്ത് പറഞ്ഞു വയ്ക്കുന്നു ശാംഭവി പൂജ ചെയ്താൽ ദാരിദ്ര്യ ദുഃഖമകനും പിന്നെ പോരിൽ നല്ല കൊള്ളാം വശ്യത്തിനും അപ്പോൾ വശ്യം എന്നുള്ള വാക്ക് തെറ്റിദ്ധരിക്കേണ്ട വശ്യം എന്നുള്ള വാക്ക് ഈശ്വര വശ്യം ഭഗവത് കൃപ എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചാൽ മതി അല്ലേ ധരിച്ചാൽ മതി തെറ്റിദ്ധരിക്കേണ്ട ഭഗവത് ഭഗവത്കൃപക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ വശ്യം എന്ന് പറയുന്നത് അല്ലേ ईश्वर कृपा का दर्शन अब ओम् शंभवे नमः 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 शंभवे नमः शंभवे नमः शंभवे नमः हरे राम हरे राम 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 हरे हरे कृष्ण हरे कृष्ण 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम रम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे रम रम राम हरे 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 कृष्ण हरे कृष्ण ൃണ ഹരേ ഹരേത്ര ഗോവിന്ദ നമ സങ്കർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദം ഓം ശംഭവ്യേ നമോ ഓം ശംഭവ്യേ നമ ഓം ശംഭവ്യേ ഓം ശംഭവ നമ ഓം ശംഭവ നമം ഓം ശംഭവ നമ ഓം ശംഭവ്യേ നമ ഓം ശംഭവ നമം അപ്പോൾ ദാരിദ്ര്യമോചനത്തിനായിട്ട് അല്ലേ പ്രധാനമായി ജപിക്കുന്ന ഒൻപത് മന്ത്രങ്ങളെ നമ്മൾ മൂന്ന് മൂന്ന് ഒൻപത് 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 മൂന്ന് സെറ്റായിട്ട് നമ്മൾ ഇരുപത്തിയേഴ് നാമങ്ങൾ നമ്മൾ പഠിക്കും ഇരുപത്തിയേഴ് നാമങ്ങൾ അഷ്ടമി നവമി ദശമി കൊണ്ട് അടുത്ത നമ്മൾ ദശമി കഴിഞ്ഞ് നമ്മൾ ഏകാദശി അതായത് നമ്മൾ ഞായറാഴ്ച നമ്മൾ നവഗ്രഹങ്ങളുടെ ഇത് പഠിക്കുമ്പോൾ അടുത്ത ഒൻപത് കൂടി പഠിക്കും അങ്ങനെ നമ്മൾ അടുത്ത ഒൻപത് ദിവസം കൊണ്ട് ഒൻപത് 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 നാമങ്ങളെ വച്ച് ഇല്ലേ അടുത്ത ആഴ്ച കൊണ്ട് മഹാലക്ഷ്മി വാസത്തിനുണ്ടാകുന്ന കീ ഇത് അതിൻ്റെ കീ എന്ന് വേണം പറയാൻ ഇത് വലിയ ഗോപ്യമായ ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ആചാര്യസ്വാമികൾ ഉൾപ്പെടെ ആർക്കും എടുത്ത് ഒരുമിച്ച് അങ്ങ് എടുത്ത് പറഞ്ഞു കൊടുക്കാത്തത് ഇതങ്ങ് ആർക്കും ഒരുമിച്ച് അങ്ങനെ പറഞ്ഞു കൊടുത്ത എനിക്ക് അറിഞ്ഞുകൂടാ ഒരു ആശ്രമത്തിലും അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല ഉണ്ടാവാം ചിലപ്പോൾ അങ്ങനെ അത്രയും ജപബലമുള്ള ശിഷ്യന്മാർക്ക് ഗുരു പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മളെപ്പോലെ ഗൃഹസ്ഥന്മാരായിട്ടുള്ളവരെ അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമികൾക്ക് പറയും ഒൻപതിൻ്റെ ഗുണിതം വച്ച് ജപിച്ച് മനസ്സുറച്ചിട്ട് അടുത്ത ഒൻപതിലേക്ക് കടന്നാൽ മതി കാരണം എല്ലാം പറയുന്നത് ഒരു ദേവിയെ തന്നെയാണ് മാത്രമല്ല ഈ നാമത്തിന് രണ്ട് ഘടകങ്ങളുണ്ട് രണ്ട് ഘട്ടങ്ങളാണുള്ളത് രണ്ട് ഘട്ടം എന്ന് പറഞ്ഞുകൂടെ രണ്ട് ഘ ഒന്ന് നാമഭാഗം രണ്ട് നമസ്തു നമോസ്തുതേ എന്ന് പറയുന്ന ഒരു നമസ്കാര ഭാഗം എല്ലാ നാമത്തിൻ്റെയും അവസ്ഥാനം മഹാലക്ഷ്മി നമോസ്തുതേ എന്നാണ് അല്ലേ ഓ കനകധാരാ മന്ത്രമെന്ന് പറയപ്പെടുന്ന അതിവിശിഷ്ടമായ മന്ത്രമാണ് ഇല്ലേ ഇതൊക്കെ എന്തിന് ഇത്രയും കാലതാമസം എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ സത്സംഗത്തിൽ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം നമ്മൾ ജപസംഖ്യ നോക്കി ജപം തെ ജപസംഖ്യ തികഞ്ഞാലേ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കൂ ഇല്ലേ കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ ഷഷ്ടി ആഘോഷിച്ചതിങ്ങനെയല്ലായിരുന്നു ഇപ്രാവശ്യത്തെ ഷഷ്ടിക്ക് നമുക്ക് വേറൊരു കാരണം ജപസംഖ്യ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ തലം മാറിക്കൊണ്ടിരിക്കും ഇല്ലേ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നമ്മളിതിനകത്ത് ക്രമപ്പെടുത്തിയിരുന്നത് ഈ മന്ത്രത്തിൻ്റെ പേര് ഇത് വിശേഷാൽ നമുക്ക് ഒരു ജപസംഖ്യ അതായത് ഇത്ര ലക്ഷം ജപസംഖ്യ തകയുമ്പോഴാണ് സാധാരണ ആചാര്യന്മാർ നമുക്കിത് പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മുടെ സത്സംഗത്തിൽ ഇരിക്കുന്ന തുടക്കം തൊട്ടിരിക്കുന്നവരുടെ ജപസംഖ്യ അത്രയും കഴിഞ്ഞതുകൊണ്ടായത് കഴിഞ്ഞതുകൊണ്ടും അഷ്ടമി ആയതുകൊണ്ടുമാണ് ശരിക്കും അഷ്ടമി ചന്ദ്രവിഭ്രജ അല്ലെങ്കിൽ സ്ഥലശോഭിതായ എന്ന് പറയുന്ന ഇല്ലേ ദേവിയെ നമസ്കരിച്ചുകൊണ്ട് കനകധാര മന്ത്രമെന്ന് പറയുന്ന ഈ മന്ത്രം നമ്മൾ പറയുന്നത് ഇല്ലേ ഓ കനകധാര മന്ത്രസ്വരൂപിണീനമാ കനകധാരാ മന്ത്രമെന്നാണ് ഈ മന്ത്രത്തിനെ പറയുന്നത് അതിവിശിഷ്ടവും അതികോപ്യവുമായ മന്ത്രമാണ് അഷ്ടമിയിൽ സാക്ഷാൽ ലളിതാപരമേശ്വരിയെ സാക്ഷി നിർത്തി ഈ നാമത്തെ പറഞ്ഞു തരുമ്പോൾ ഭഗവതി സർവ്വർക്കും പൂർണമായ ഭാവശുദ്ധിയോടുകൂടി ജപിക്കുന്ന സർവരേഖം ഭഗവതി ധനരൂപിയായി അനുഗ്രഹിക്കട്ടെ ഓജോരൂപിണിയായി യശോരൂപിണിയായി അനുഗ്രഹിക്കട്ടെ ഓജസ്സായും യശസ്സായും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച ഓം ശ്രീം ഹ്രീം ക്ലിം ഐം കനകധാരായേ നമാം ഓം ശ്രീം ഹ്രീം ക്ലിം കനകധാരായേ നമം ഓം ശ്രീം ഹ്രീം ക്ലീം ഐം കനകധാരായേ നമാം എന്ന് പൂർണ്ണമായി വരുമ്പോൾ ജപബലമുള്ളവര് മാത്രം അല്ലേ ജപബലമുള്ളവരിങ്ങനെ ജപിക്കാം ഇല്ലാത്തവർക്ക് ഓം കനകധാരായേ നമാം ഓം കനകധാരായേ നമ എന്ന് അതിൻ്റെ ലഘുരൂപത്തിൽ അല്ലെ മന്ത്രാക്ഷരങ്ങളെയൊക്കെ മാറ്റി അങ്ങനെ ജപിക്കുന്നവർക്ക് അങ്ങനെ ജപിക്കാം പൂർണ്ണമായി ഉപാസനയും ജപവും ഒക്കെ ഉണ്ടെങ്കിൽ ജപവും സാധനയും ഒക്കെ ഉണ്ടെങ്കിൽ പൂർണ്ണമായ ഭാവത്തിൽ ഓം ശ്രീം ഹ്രീം ക്ലീം ഐം ശ്രീം ഹ്രീം ക്ലീം ഐം കനകധാരായേ നമ ഓം ശ്രീം ഹ്രീം ക്ലീം ഐം കനകധാരായ നമ ഓം ശ്രീം ഹ്രീം ക്ലീം ഐം കനകധാരായ നമ ഓം ശ്രീം ഹ്രീം ക്ലീം ഐം കനകധാരായ നമ ഇത ഉപാസനയും സാധനയൊക്കെ ഉള്ളവർക്ക് അല്ലാത്തവർക്ക് ഓം കനകധാരായേ നമ ഓം കനകധാരായ നമ ഓം കനകധാരായേ നമ അതായത് ഈ കനകധാരാ കനകധാരാ മന്ത്രത്തിലെ മന്ത്രം എന്ന് പറയുന്ന എന്തിനിപ്പോൾ എടുത്തു പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ജപിക്കാൻ പോകുന്ന മഹാലക്ഷ്മി സ്തുതി അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ നാമം കനകധാരാ മന്ത്രത്തെ ആധാരമാക്കിയാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓം ശ്രീം ഹ്രീം ക്ലീം ഐം കനകധാരായേ നമ ഓം ശ്രീം ഹ്രീം ക്ലീം ഐം കനകധാരെ നമ എന്നാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ശ്രീം എന്ന് പറയുന്ന ശ്രീംകാരം ഇല്ലേ ശ്രീം എന്ന് പറയുന്ന മഹാലക്ഷ്മി സ്വരൂപമായ മന്ത്രാക്ഷരത്തിലാണ് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ അങ്ങനെ പന്ത്രണ്ട് ഖണ്ഡങ്ങളായിട്ടാണ് ഇതെടുത്തിട്ടുള്ളത് ഇല്ലേ ഓരോ മന്ത്രത്തിനും തുമ്പിൽ ഓമെന്ന് ചേർത്തോ അല്ലെങ്കിൽ ചേർക്കാതെയോ നമുക്ക് അർച്ചിക്കുന്നത് കൊണ്ട് വിരോധം ഇല്ല ആദ്യത്തെ ഒൻപതെണ്ണം ഇല്ലേ ഞാൻ പറഞ്ഞതുപോലെ ആദ്യത്തെ ഒൻപത് നാമങ്ങളെ അപ്പോൾ പന്ത്രണ്ട് അക്ഷരമുള്ള കനകധാരാ മന്ത്രമാണ് ഞാൻ പറഞ്ഞത് കനകധാരാ മന്ത്രത്തിലെ ആദ്യത്തെ മന്ത്രാക്ഷരമായ ശ്രീം കൊണ്ട് തുടങ്ങിയ ഒൻപത് നാമങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുക അല്ലെ അപ്പോൾ മൂലമന്ത്രം ജപിക്കുക മൂലമന്ത്രമൊക്കെ ഉപാശ്രയും സാധനയും ഉള്ളവർ ജപിക്കും ഇല്ലാത്തവർക്ക് ഗൃഹസ്ഥാശ്രമികൾക്ക് ഓം കനകധാരായേ നമ എന്ന് ജപിക്കുന്നതിന് യാതൊരു വിരോധമില്ല അല്ലെ അപ്പോൾ ആദ്യത്തെ മന്ത്രം എന്ന് പറയുന്നത് ഇല്ലേ അപ്പോൾ ആദ്യത്തെ മന്ത്രം എന്ന് പറയുന്നത് ॐ श्रीकार श्रीङ्कारमन्त्रसंलक्ष्ये महालक्ष्मी नमस्तु ते ॐ श्रीङ्कारमन्त्रसंलक्ष्ये महालक्ष्मी नमस्तु ते ॐ श्रीङ्कारमन्त्रसंलक्ष्म्ये महालक्ष्मी नमस्तु ते ॐ सर्वत्र गोविन्दनमसङ्कर्तनम् ഗോവിന്ദ ഹരി ഗോ ഗോവിന്ദ ഓരോ വരും വായിക്കുമ്പോഴും ഓം ശ്രീംകാരമന്ത്ര സംലക്ഷിയേ മഹാലക്ഷ്മി നമസ്തുതേ മഹാലക്ഷ്മിയെ നമസ്കരിക്കുന്നു എന്ന് പറയുമ്പോൾ ജീവിതത്തിലെ കാശു വരണ്ടേ മഹാലക്ഷ്മിവാസം ഉണ്ടാവണ്ടേ മഹാലക്ഷ്മിയെ നമസ്കരിക്കുന്നു എന്ന് പറയുമ്പോൾ മനസ്സുകൊണ്ട് ദേവിയെ നമസ്കരിക്കുന്നതായിട്ട് സങ്കല്പിക്കണം പറ്റുമെന്നുള്ളവര് ദേവിയെ നമസ്കരിക്കുക തന്നെ ചെയ്യണം അല്ലേ ഇത് കേൾക്കുകയും ചെയ്യാം ദേവിയെ ശിരസ്സു കുണിച്ചൊന്ന് നമസ്കരിക്കുകയും ചെയ്യണം അല്ലേ ഓ ശ്രീം കാരമന്ത്ര സംലക്ഷിയേ ശ്രീംകാരം എന്ന മന്ത്രാക്ഷരം ലക്ഷ്യേ ആയവളേ മഹാലക്ഷ്മി നിന്തിരുവടിക്ക് നമസ്കാരം എന്നാണ് നമ്മൾ പറയുക അല്ലേ ശ്രീംകാരമന്ത്ര സംലക്ഷിയേ മഹാലക്ഷ്മി നമസ്തുതേ അടുത്തത് ശ്രീംകാര ദുഗ്ധാബ്ദി ജാതേം ശ്രീം കാരുഗ്ധാബ്ദി ദുഗ്ധാബ്ദി എന്ന് വെച്ച് കഴിഞ്ഞാൽ പാൽക്കടൽ അല്ലെ ശ്രീങ്കാരമാകുന്ന പാലാഴിയിൽ ഉണ്ടായവളെ പാലാഴി മദനത്തിൽ നിന്ന് മഹാലക്ഷ്മി ജനിക്കുന്ന ഭാഗം നമുക്ക് ഭാഗവതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ ഓ ഇവിടെ ശ്രീംകാര ദുഗ്ധ സംജാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീംകാരത്തെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലാളി ശ്രീംകാരത്തെ പാലാഴിയായി പറഞ്ഞിരിക്കുന്നു ശ്രീം 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 ശ്രീംകാര മധ്യസ്ഥി ശ്രീംകാരം ജപിച്ചാൽ തന്നെ അതിൽ ജാതയാകുന്നവളെ അതിൽ നിന്ന് ഉത്ഭവിക്കുന്നവളെ നാമജപത്തിൽ നിന്ന് ജാതയാകുന്നവളെ എന്ന് വേണമെങ്കിൽ നാമജപമാകുന്ന പാലാഴികൾ നിന്ന് ശ്രീംകാര നാമജപമാകുന്ന പാലാഴികളിൽ നിന്ന് ജനിക്കുന്നവളെ എന്ന് സാമാന്യാർത്ഥം പറയാം ഓം ശ്രീംകാര ദുഗ്ധാധിജാതെ മഹാലക്ഷ്മി നമസ്തുതേം ശ്രീംകാര ചേതനാരൂപേ महालक्ष्मी नमस्ते राशिखारूपे महालक्ष्मी नमस्ते जु प्रीते महालक्ष्मी नमस्तुते कनका सारे महालक्ष्मी नमस्तकार रनहाराढ़्ये महालक्ष्मी नमस्तकार मेरुश्रृंकस्ते महालक्ष्मी नमस्ते ോഭ മഹാലക്ഷ്മി നമസ്തുതേം ശ്രീം കാരമകുടോ ശോഭ മഹാലക്ഷ്മി നമസ്തു ആ ഒൻപത് നാമങ്ങളാണ് നമ്മൾ ഇന്ന് ജപിക്കേണ്ടത് ആ ഒൻപത് നാമങ്ങൾ നമുക്ക് കഴിയുന്നത്ര കഴിയുന്നത്ര ജപിച്ച അപ്പോൾ ഞാനിത് പ്രത്യേകിച്ച് എഴുതിയിടുന്നില്ല കൃത്യമായിട്ട് ഇതൊന്ന് ഇതൊന്നെടുത്ത് രണ്ടാമതൊന്നെടുത്ത് കേട്ടു നോക്കുമ്പോഴേക്കും കൃത്യമായിട്ട് കാരണം ചില കാര്യങ്ങൾ നമ്മൾ ഹൃദയം കൊണ്ട് അറിയേണ്ടുന്നവയാണ് ചില കാര്യങ്ങൾ ഹൃദയം കൊണ്ട് നമ്മൾ അറിയേണ്ടുന്നവയാണ് ഓം ശ്രീം കാരമന്ത്ര സം മഹാലക്ഷ്മി നമസ്തുതേ ഓം ശ്രീം കാര ദുഗ്ധാബ്ദിജാതേ മഹാലക്ഷ്മി നമസ്തുതേ ശ്രീം കാര ചേതനാരൂപേ മഹാലക്ഷ്മി നമസ്തുതേ ശ്രീം കാരാഗ്നിശിഖാരൂപേ മഹാലക്ഷ്മി നമസ്തുതേ ശ്രീം കാര ജപസുപ്രീതേ മഹാലി लक्ष्मी नमस्तुते श्रीं कार कनगा सारे महालक्ष्मी नमस्तुते श्रीं कार रत्नहरढ्ये महालक्ष्मी नमस्तुते श्रीं कार मेरु श्रृंगस्ते महालक्ष्मी नमस्तुते श्रीं कार मकुट शोभे महालक्ष्मी नमस्तुते श्रीं कार मकुटो शोभे महालक्ष्मी नमस्तुते श्रीं कार मंद्र समलक्ष्ये महालक्ष्मी नमस्तुते श्रीं कार दुब्धाब्दिजादे महालक्ष्मी नमस्तुते श्रीं कार चेतना महालक्ष्मी नमस्तुते श्रृंकार अग्निशिखारूपे महालक्ष्मी नमस्ते श्रींकार जबपसुप्री महालक्ष्मी नमस्ते श्रृंकार कनकासारे महालक्ष्मी नमस्ते श्रृंकार रनहाराढ़्ये महालक्ष्मी नमस्ते श्रींकार मेरुशृंगस्ते महालक्ष्मी नमस्ते श्रींकार मकुटशोभे महालक्ष्मी नमस्ते ह्रींक्रींकार मकुटशोभे महालक्ष्मी नमस्त ಂಗಲ್ ಶಿ ಸರ್ವಾರ್ಧ ಸಾಧಿಗೇ ಶರಣ್ಯತ್ರೇ ಗೌರಿ ನಾರಾಯಣಿ ನಮಸ್ತುತೆಮಂಗಮ್ಯೆ ಶಿವೆ ಸರ್ವಾರ್ಧ ಸಾಧಿ ಗೌರಿ ನಾರಾಯಣಿ ನಮೋಸ್ತೇವಮಂಗಲ್ ಶಿವೆ ಸರ್ವಾರ್ಥ ಗೌರಿ ನಾರಾಯಣಿ ನಮೋಸ್ತುತೆ ಎಂದು ಪ್ರಾರ್ಥ್ಯ भव्ये नमा अष्टमी अष्टमील ॐ शम्भव्यै नमा ॐ शम्भवे नम ॐ शम्भवे नम ॐ शम्भव्ये नमाम् ॐ शम्भव्यै ॐ शम्भव्ये शम्भव्यै नम ओं शम्भव्यै नम ओं शम्भव्यै नम ओं शम्भव्यै ओम ओंभव्य नम ओम शे नम ओम शंभव्य नम ओम शे नम ओम शई नम ಸರ್ವಂಗಳಮಂಗಲ್ ಶಿವೆ ಸರ್ವಾಧ ಸಾಧಿಗೇ ಶರಣ್ಯತ್ರಬಗೇ ಗೌರಿ ನಾರಾಯಣಿ ನಮೋಸ್ತುತೆಮಂಗಲ್ ಶಿವೆ ಸರ್ವಾಧ ಸಾಧಿಗೇ ಶರಣ್ಯತ್ರೇ ಗೌರಿ ನಾರಾಯಣಿ ನಮೋಸ್ತುತೆಮಂಗಮಂಗಲ್ ಶಿವೆ ಸರ್ವಾಧ ಸಾಧಿಗೇ ಶರಣ್ಯತ್ರಬಗೇ ಗೌರಿ ನಾರಾಯಣಿ ನಮೋಸ್ತುತೆ ಹರೇ ರಾಮ ಹರೇ ರಾಮ 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 ಹರೆ ಹರಿ ಹರೇ ಕೃಷ್ಣ ಹರೇ ಕೃಷ್ಣ 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 ಹರೇ ಹರೇ ಅಪ್ಪೋ സാക്ഷാൽ മഹാകാളിയും മഹാരൂപിയും മിലേ ദുർഗയും കാളിയും സരസ്വതിയും ഒക്കെ ആയിരിക്കുന്ന സക്ഷാൽ ശ്യാമാ ദേവിയെ നമസ്കരിച്ചുകൊണ്ട് ഓം മണിക്യീണാ മുബലാളയന്ഹേന്ദ്രനീലുളങ്കിം മാതംഗ കന്യാമന സസ്വരാമി ചതുർഭുജേ ചന്ദ്രകലാ പതം സേ കുജോന്നതേ കുങ്കുമാരാശോണേ പുണ്േശുഭാ ശാങ്കുശ പുഷ്പവാണ ഹസ്തേ നമസ്തേ ജഗദേഗ മാതാ മാതാ മരതകശ്യമ മാതംഗീ മതഃശാലിനി കുരി അത്കടാക്ഷം കല്യാണി കദംബവനവാസി ജയ മാതംഗതനേ ജയ നീലോത്പലദ് ജയ സങ്കേതരസിക ജയ

कालिके मुग्धमन्त्रितो मन्त्रम्भूलखण्डोत्करे ज्ञानमुद्रागरे सर्वे पद्मवासोत्करे श्रीकरे

പാണി ദ്വയെ സന്തതോദ്യേ അദ്വയം ദിവ്യരക്നോർമ്മിക തീതതി സ്തോമ സന്ധ്യായ മാനാങ്കുലി ഫലബോദ്യം നഖേന്ദു പ്രഭാ മണ്ഡലേ സന്നദാ കണ്ഡലേ ചിത്രപ്രഭാ മണ്ഡലേ പ്രോലസത് കുണ്ഡലേ തരക ജാല നീകാശഹാരാവലി സ്മേര ചാരുസ്തനാ ഭോഗ ഭാരാ നമൻ മല്യവതി വലി ഛേദ വിജി സമുല്ലാസ തന്ദർശിതാകാര സൗന്ദര്യ രക്നാകരേ വല്ലഗി വൃത്കരേ കിങ്കര ശ്രീകരേ ഹേമ പുംഗഭോ ഉപമ ഉത്തുംഗ വക്ഷോജ ഭാരാ വനം മൃത്രലോക വനം മ്രയല സത്വൃത ഗംഭീര നാഭിസ്തര സ്ഥിര ശൈവാല ജംഗാകര ശ്യാമ രോമാവലി ഭൂഷണേ മഞ്ജു സംഭാഷണേ ചാരു ചിന്തിത ഗണിസൂത്ര നിർഭസിതാനംഗലി

अर्चिदे भैरवी समृदे पंचबाणात्मिके पंचबाणे नरत्याज संभाविदे प्रीतिभाजा वसंदे नजानंदी दे भक्ति भाजामर श्रेयसे कल्पसे योगिना मनसे दिवसे चंदसाम से भ्रजसे गीत विद्या विनोदा दृष्टे न संभुजसे भक्ति मचेदसा वेदसा स्तूयसे विश्वहृदय नमते नद्याधरे गीयसे श्रवण हर्ण विहीनया किन्नर गीयसेस यक्ष गसीदना मंडलरर्च्यसेग्यवादूबी सुराम सामाराध्यसेद्याशेषात्मक चाड़ुगा दास कंडम सत्नराजत्र कमल शमलोदशोभावूरीशुक लाइयंदी परीडसे पाणीपद्मक्षम स्पाटी की ज्ञान सारात्मक पुस्तक चापरणुशंशमाभृ येन संजिंत चेत सा तस् वक्तराध्यात्मिकारेदे

आत्मिके सर्वदादातात्मिके सर्ववर्णात्मिके सर्वशब्दात्मिके सर्वविस्वात्मिके सर्वदीक्षात्मिके सर्वसर्वात्मिके सर्वगे सर्वरूपे जगन्मातरिके पघी मां बाघी मां बाघी मां देवी तुभ्यं नमो देवी तुभ्यं नमो देवी तुभ्यं नमः സർ ഗോവിന്ദമസീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരേ രാമ ഹരെ രാമ 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 ഹരേ 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 കൃഷ്ണ ഹേ കൃഷ്ണ 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 ഹരേ 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 ദ ഹരേ ദേവി ദിവി ദവി ഹരേ ഹരേ ഹരെ മായ ഹരേ മായാ ഹരേ ഹരേ അങ്ങനെ അഷ്ടമിയിലെ നാമജപം പൂർത്തിയാക്കുമ്പോൾ ഇല്ലേ അഷ്ടമിയിലെ ദേവിയെ പൂജിച്ച അല്ലേ സർവൈശ്വര്യങ്ങളും തരണമെന്ന് പ്രാർത്ഥിച്ച ചണ്ണ്ഡികാദേവിയെ പൂജിച്ച് സർവൈശ്വര്യങ്ങളും തരണമെന്ന് പ്രാർത്ഥിച്ച ശ്യമളാദേവിയെ പൂജിച്ച സർവ്വവിദ്യയും വശങ്കതമാകണമെന്ന് വശ കരഗതമാകണമെന്ന് പ്രാർത്ഥിച്ച സർവ്വഭാഗ്യങ്ങളും തരണമെന്ന് പ്രാർത്ഥിച്ച ഓ വളരെ ഗോപ്യമായ കരകധാരാമന്ത്രത്തിൻ്റെ സാരത്തെ അറിഞ്ഞ് കനകധാരാ മന്ത്രത്തിലെ ആദ്യ വിജാക്ഷരമായ മന്ത്രാക്ഷരമായ ശ്രീംകാരത്തിൽ തുടങ്ങുന്ന ഒൻപത് നാമങ്ങളും പഠിച്ച കൂടിയിരിക്കുമ്പോൾ അടുത്ത നാളെ വരുമ്പോഴേക്കും ഹൃംകാരം കൊണ്ട് അടുത്ത ഒൻപത് നാമങ്ങളെ കൊണ്ട് ദേവിയെ സ്തുതിക്കുന്ന ഭാഗമാണ് ഇല്ലേ അപ്പോൾ നവമിയാണ് ദുർഗയാണ് നാളത്തെ പൂജാവിധി സർവ്വശത്രുവിനാശനമാണ് ഫലം സർവ്വശത്രുക്കളും അതായത് ആന്തരികവും ബാഹ്യവുമായ ഒരുപാട് ശത്രുക്കളുണ്ട് മനുഷ്യരല്ലേ ഒരുപാട് ശത്രുക്കളുണ്ടാവും അവരെയൊക്കെ ദേവി ഒന്ന് കരുതിക്കോണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ദുർഗാപൂജയായി അതിനടുത്ത നാൾ സുഭദ്രാ പൂജയായി അത് കഴിഞ്ഞാൽ സർവൈശ്വര്യത്തിനും വേണ്ടി നവഗ്രഹ സ്തോത്രവും പഠിച്ച് ജപിച്ച് പകൽ മുഴുവൻ ജപിച്ച് വൈകുന്നേരം വരുമ്പോഴേക്കും രോഹിണി കൊണ്ട് നമ്മൾ തുലാമാസത്തിലെ നവരാത്രി നമ്മൾ സമ്പൂർണ്ണം ദേവിയുടെ മുന്നിൽ സമർപ്പിക്കുമ്പോൾ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഹരി ഗോ ഗോവിന്ദ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം गोविंदा हरि गोविंदा हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे रम

അരതിയാരദിയ ഓം ശാംഭവി ശരി ഗൗരിമനോഹരി ആരതി 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 ഓം ആരതി 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 ഓം ആരതി 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 ഓം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരിഗോ

സർവ്വ ഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഐശ്വര്യങ്ങളും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് നാളെ നവമിയിൽ ദുർഗാപൂജയാണ് അപ്പോൾ ഇന്ന് ഈ പഠിച്ച ഒൻപത് നാമങ്ങളെ കഴിയുന്നത്ര എത്ര ഇരുപത്തേഴ് തവണ ജപിക്കാൻ പറ്റിയാൽ ഐശ്വര്യം ഇല്ലേ കാരണം മഹാലക്ഷ്മിയുടെ ഈ നാമങ്ങൾ ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കരഗതമാവാത്തതാണ് കാരണം അത് കരഗതമാവണമെങ്കിൽ അതിന് മുന്നിൽ അനുഷ്ഠിക്കേണ്ടുന്ന ജപങ്ങളുടെ ഒരു ക്രമം ഉണ്ടായിരുന്നു മഹാലക്ഷ്മി പൂജ അതിനു മുന്നിലുള്ള പൂജകൾ നമ്മൾ ഗണേശതത്രം തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ നമുക്കറിയാം വിനായക ചതുർത്ഥി തൊട്ട് അതൊക്കെ ഇതിനു വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നു അപ്പോൾ ആദ്യത്തെ മന്ത്രാക്ഷരത്തിൽ ശ്രീംകാരം തുടങ്ങിയ മന്ത്രാക്ഷരത്തിലുള്ള ഒൻപത് നാമങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത് സർവഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച ഹരിഹരി ഹരിപോൽ രാധേ രാധേ രാധേഷ്യ അപ്പം നാളെ ഇല്ലേ നാളെ നവമി ദുർഗാപൂജയായി സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ ഒന്നാലോചിച്ച് ടെൻഷനൊന്നും വേണ്ട ഇല്ലേ എല്ലാം ഭഗവതി അറിയുന്നുണ്ട് എല്ലാ സങ്കടങ്ങളും സന്തോഷവും ഒക്കെ ഭഗവതി അറിയുന്നുണ്ട് അതുകൊണ്ട് ടെൻഷനൊന്നും വേണ്ട ഇല്ലേ അങ്ങനെ ഇപ്പോൾ കാലം അത്ര നന്നല്ല എന്ന് പറഞ്ഞ് എന്തിനു വിഷമിക്കുന്നത് അല്ലേ അതിനല്ലേ നമ്മൾ ജപിക്കുന്ന എല്ലാ ദിവസവും നമ്മൾ ജപിക്കുന്ന അതിനല്ലേ ഭഗവതി ഇതൊക്കെ കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഒക്കെ പോലെ വരുന്നത് എരി പോലെ പോകുമെന്ന് വിചാരിച്ചാൽ മതി അല്ലേ ഒന്നും പേടിക്കാനൊന്നുമില്ല ഒക്കെ ഭഗവതി നോക്കിക്കൊള്ളും സർവ്വഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ ഹരിഹരി ബോൽ രാധേ 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 ശ്യാം സത്